സ്തോത്രം 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 സ്തോത്രം. വാഗ്ദൽ വിശ്വസ്തനായ ഞങ്ങളുടെ സുഹൃദാന്തമേ കർത്താവേ, ഏറ്റവും വാതിൽക്കലായിരിക്കുന്നു. ലോക സംഭവങ്ങൾ മുഴുവനും ദൈവദാസൻ വിവരിച്ച് പറയുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ടായിരിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ വരവിനായി ഒരുക്കമുള്ളവരായിട്ട് ജീവിക്കുവാനും അനേകരെ ഒരുക്കുന്നവരായി തീരുവാനും ഈ അന്ത്യകാലത്തിടത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. അങ്ങനെ കർത്താവിൽ കണ്ടതുപോലെ കർത്താവേ, ഇരട്ടി ബലം പ്രാപിച്ച്, ഇരട്ടി കൃപ പ്രാപിച്ച്, സന്തോഷത്തോടെ, സമാധാനത്തോടെ, അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകുവാൻ എല്ലാവരുടെയത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. എന്നാട്ട് നിങ്ങൾ എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. വെളിപ്പാട് പുസ്തകം 21:7, ജയിക്കുന്നവന് അത് അവകാശമായി ലഭിക്കും. ഞാൻ അവനെ മതി മതി ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ചതാ, കാര്യങ്ങൾ വ്യക്തമായി നടന്നു വരികയാണ്. ജയിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ജയിക്കണം, ജയിക്കാൻ ശ്രമിച്ചോണം. വെളിപ്പാട് പുസ്തകം 13:11 വായിച്ചാട്ടെ. 13:11, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കേറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിന് ഉള്ളതുപോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും. നിക്കട്ടെ, അത് മുഴുവൻ വിവരിച്ചു പോകാൻ പറ്റില്ലല്ലോ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന്, അങ്ങനല്ലേ, ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു. രണ്ട് കൊമ്പുണ്ടായിരുന്നു. എന്തായി രണ്ട് കൊമ്പ്? ആ രണ്ട് കൊമ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാലുകൾ. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. മൂന്നാമത്തെ മൃഗമാകുന്ന പുള്ളിപ്പുലിക്ക് 7-ാം അധ്യായത്തിൽ 4 തല കണ്ടപ്പോൾ 8-ാം അധ്യായത്തിൽ 4 കൊമ്പെന്നാണ് പറയുന്നത്. മനസ്സിലായോ? മൂന്നാമത്തെ മൃഗമായ പുള്ളിപ്പുലിക്ക് 7-ാം അധ്യായത്തിൽ 4 തലയുണ്ടായിരുന്നപ്പോൾ 8-ാം അധ്യായത്തിൽ 4 കൊമ്പെന്ന് പറയുന്നു. കൊമ്പ് വരുമ്പോൾ അധികാരസ്ഥാനത്തെയാണ് കാണിക്കുന്നത്. കുഞ്ഞാടിനുള്ളതുപോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു. രണ്ട് കൊമ്പുണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ആ രണ്ട് കൊമ്പ് രണ്ടധികാരങ്ങളാണ്. അവരൊന്നിക്കും, അവരൊന്നിക്കും. കെ എബ്രഹാം സാർ പറഞ്ഞത് പറയാം. അവസാന നാൾ വരുമ്പോൾ ഇന്ന് നാം വിശുദ്ധരെന്ന് ചിന്തിച്ചിരുന്ന പലരും അവരോടുകൂടി ചേരും. പല പാസ്റ്റർമാരുടെയും പേര് ഞാൻ പറയാം, തെളിവുൾപ്പെടെ. നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചു നോക്കി, അടുത്ത കാലത്ത് കുപ്പായമിട്ട് പോയവർ എത്ര പേരുണ്ട്? പലരും. കുപ്പായമിടാത്തവരുണ്ട്. അവരുപദേശത്തെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുക. അവർക്കിത് പ്രശ്നമല്ല. പക്ഷെ ഉണ്ണുണ്ണി സാർ, കെ എബ്രഹാം സാർ പറഞ്ഞു, അന്ത്യകാല സമയത്ത് അനേകർ ഇവരോട് ചേരും. രണ്ടു കൊമ്പിനോട് അവരൊന്നിക്കും. ഭൂമിയിൽ നിന്നും കരയേറി വരുന്ന മൃഗം വായിച്ചാട്ടുമോ? അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യർ കാണുകെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ്. ഇവിടെ ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 12-13 വാക്യം. ആറാമത്തവൻ തന്റെ കലശം എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്കു നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിനെ അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും, മൃഗത്തിന്റെ വായിൽ നിന്നും, കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ തങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ ഈ വായിക്കുമ്പോൾ ഇത് തവളയും കിവളയും മൃഗമൊന്നും അല്ല. ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആരാ? ഒരു ഭരണാധികാരി, മൃഗസ്വഭാവമുള്ള ഭരണാധികാരി. അപ്പം മൃഗം, കള്ളപ്രവാചകൻ, പിന്നെ ഒന്ന് വായിച്ചവിടെ ആ വാക്ക്, 3 പേരല്ല പറയുന്നേ?
മഹാസർപ്പത്തിന്റെ മഹാസർപ്പം മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാഹം. മഹാസർപ്പം പിശാച് ലൂസിഫർ, മൃഗം എന്ന് പറഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ്, കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഇവരെ നയിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിന്തിച്ചു വന്ന ആത്മീയ മത നേതാക്കന്മാർ ഒരുമിച്ചുള്ള സംഘടന. അവരുടെ വായിൽ നിന്നും തവളയെ പോലെ മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവർ മനുഷ്യരാ, ഒന്ന് പിശാച്, രണ്ട് ഒരു ഭരണാധികാരി, മൂന്ന് കള്ളപ്രവാചകൻ, ഒരു മത നേതാവ്. ഇവരുടെ മൂന്ന് പേരുടെ വായിൽ നിന്നും തവളയെ പോലെ അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് കണ്ടു. എന്തിനാ അവർ പുറപ്പെട്ടത്? ഇവ സർവഭൂതലത്തിലുമുള്ള, അവർ പ്ലെയിൻ കയറിപ്പോയി. ഒരു യുദ്ധം നടക്കുമ്പോൾ ആ രാജ്യത്തിലെ ഭരണാധികാരികൾ ആരെങ്കിലും പ്രതിനിധികളെ അടുത്ത രാജ്യത്തിലേക്ക് വിടും. കാർഗിൽ യുദ്ധം നടന്നപ്പോൾ, ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനുമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ, നയതന്ത്ര ബന്ധങ്ങളിൽ കൂടിയാണ് ആ പ്രശ്നത്തെ സോൾവ് ചെയ്തത്. പ്രത്യേകിച്ചും അതിനകത്ത് ഇടപെട്ടത് യു എ ഇ. ഇന്ത്യ യു എ ഇക്ക് ആളിനെ വിട്ടു. അവിടുന്നാണ് പ്രഷർ വന്നത് പാകിസ്ഥാന്. ഒരു യുദ്ധം നടക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രധാനമന്ത്രിമാർ പലരും, രാജീവ് ഗാന്ധി ഉൾപ്പെടെ, പല പ്രോഗ്രാമിന് പോയിട്ട് ആകാശത്ത് വെച്ച് പ്ലെയിൻ തിരിച്ച് റഷ്യക്ക് പോയിട്ടുണ്ട്. കാരണം ഈ യാത്രക്കിടയിൽ തന്നെ ഇതിൻ്റെ ഗതി മാറി. അപ്പോൾ റഷ്യയുടെ സഹായത്തിന് രാജീവ് ഗാന്ധി റഷ്യയിലേക്ക് പോയി. ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, നയതന്ത്ര ബന്ധങ്ങളും നയതന്ത്രമായ കാര്യങ്ങളിൽ കൂടി അവർ കാര്യങ്ങളെ ക്രമീകരിക്കുക. അപ്പോൾ ഇവരുടെ വായിൽ നിന്നും സംഭവബഹുലമായ അവസാന കാലത്തിലേക്ക് വരികയാണ്. ഇവരവരുടെ നയതന്ത്ര പ്രതിനിധികളെ അയക്കുക ഭൂമിയിലെല്ലായിടത്തും. എന്തിനാണ്? വായിച്ചോ, എന്തിനാ അയച്ചത്? ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കണം. എന്തിനാ യുദ്ധത്തിന് കൂട്ടി? അയ്യോ, ഇവിടെ പിശാച് പ്രവർത്തിക്കും കേട്ടോ, വളരെ ശ്രദ്ധിച്ചിരിക്കണം. യുദ്ധത്തിന്, ഇവിടെയാണ് മർമ്മം. ഇതേത് യുദ്ധമാ? ഞാനൊരു ക്ഷമ ചോദിച്ചുകൊണ്ട് കാര്യം പറയാം. ദൈവമക്കളിൽ പലർക്കും ഈ യുദ്ധം എന്നാന്ന് പോലും അറിയത്തില്ല. പലരും പലത് പഠിപ്പിച്ച് കേട്ടിട്ടുള്ള പറയുന്നത്. ആയിരം ആണ്ട് വാഴ്ചയെക്കുറിച്ച് ശരിക്കറിയത്തില്ല. ആയിരം ആണ്ട് വാഴ്ച നടക്കുമോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് പലരും. അല്ലെ, നിങ്ങളല്ല ചെറുപ്പക്കാർ. ഇതുണ്ടാകുമോ മാസ്റ്ററെ? അതിൻ്റെയൊക്കെ നമ്മൾ വരുന്നത്. അപ്പോൾ ഇത് നയതന്ത്ര പ്രതികളെ അയക്കുക. തവളകളെന്ന് കാണിച്ചിരിക്കുന്നത് അശുദ്ധാത്മാക്കൾ. സ്പൈ വർക്ക് നടത്തുക. ഇത് നയതന്ത്ര പ്രതിനിധികളെ അയക്കുക. എന്തിനാ? എങ്ങോട്ടയക്കുന്നറിയാമോ? അത് നമുക്ക് അവസാനം വരാം. ഈ യുദ്ധം നടക്കുന്നത് കൃത്യമായിട്ടാണ് പറയാൻ പോകുന്നത്. ഒരു സംശയം വേണ്ട. ആദ്യത്തെ ഏഴ് വർഷത്തിൻ്റെ മൂന്നര വർഷം കഴിഞ്ഞു. 42 മാസം വീണ്ടും അധികാരം കൊടുത്തേക്കുക. അവിടാണ് ദുഷ്ടത തുടങ്ങുന്നത്. ഒന്നാം പദം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് യുദ്ധത്തിനുള്ള സന്നാഹം. ആ യുദ്ധമാണ് ഈ ഏഴു വർഷ ഭരണത്തിന്റെ അവസാനം നടക്കുന്നത്. അത് കഴിഞ്ഞൊരു യുദ്ധമുണ്ട്, തെറ്റിപ്പോകല്ലേ. അത് ആയിരം ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടാ. കാരണം സാത്താനെ അഴിച്ചുവിടുന്നു. ആയിരം ആണ്ട് കഴിഞ്ഞിട്ട് അത് ചുറ്റിക്കറങ്ങി ഗോഗ് മാഗോഗിനെ കൂട്ടി വീണ്ടും വരുന്നു. അത് രണ്ടാമത്തെ യുദ്ധം. പക്ഷെ അതൊരു ന്യൂക്ലിയർ വാർ അല്ല, അത് ഭൂകമ്പമല്ല. പ്രൈസ് ദി ലോർഡ്. ഈ യുദ്ധം രണ്ട് വിധത്തിൽ നടക്കുന്നതിന് തെളിവ് എസ്കേൽ പ്രവചനത്തിലാണ്. കൃത്യമായ കാര്യം. അപ്പോൾ നയതന്ത്ര പ്രതിനിധികളെ അയച്ച് രാജാക്കന്മാരെ വശീകരിക്കുക, രാജ്യങ്ങളെ വശീകരിക്കുകയാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, ഈ കള്ളപ്രവാചകൻ എന്ന് പറയുന്ന, വെളിപ്പാട് പുസ്തകത്തിൽ മൂന്ന് പ്രാവശ്യമാണ് ആ പദം വരുന്നത്, കള്ളപ്രവാചകൻ എന്ന് പറയുന്ന ഈ വ്യക്തി, അതൊരു നാമധേയ അല്ലെങ്കിൽ അതൊരു ആത്മീയ നേതൃത്വത്തിൻ്റെ രണ്ട് ഗ്രൂപ്പുകളും അതിനോടനുബന്ധിച്ച് ചേരുന്ന ഗ്രൂപ്പുകളുമാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേട്ടു. തിരുവചനത്തിൻ്റെ വിശുദ്ധമായ ഉപദേശങ്ങളെ
മറിച്ച് തെറ്റിച്ച് പഠിപ്പിച്ച് ആര് പോകുന്നോ അവർ ഈ ഗ്രൂപ്പിൽ ചെല്ലും ഉറപ്പ. അതാണ് കെ എബ്രഹാം സാർ പറഞ്ഞത്. അനേകര് ഇതിനോട് ചേരും അവസാനം. സമ്പത്ത് കൊതിച്ച്, മോഹങ്ങൾ കൊതിച്ച്, ലോകത്തിൻ്റെ മോഹങ്ങൾ കൊതിച്ച് അനേകർ വീണു പോകും. അവർ ഈ ഗ്രൂപ്പിൽ ചെന്ന് ചേരും. ഇപ്പം അവർ പാസ്റ്റർ പേരൊക്കെ ഉണ്ട്, പക്ഷെ കാര്യമെടുക്കുമ്പോൾ അറിയാം അവരുടെ ചിന്താഗതികൾ എന്താണെന്ന്. പല തലമുതിർന്ന ദൈവദാസന്മാരും ഇന്നലെ പറഞ്ഞത് ഇന്ന് തിരുത്തി പറയുമ്പോൾ എന്നെപ്പോലുള്ളവർ, ഞങ്ങളെപ്പോലുള്ളവർ വേദനിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ദൈവമേ, ഈ ദൈവദാസൻ്റെ മനസ്സിൽ പിശാച് പ്രവർത്തിച്ചല്ലോ. എങ്ങനെ കത്തി നിന്ന മനുഷ്യനാ, എന്താണിങ്ങനെ വീണുപോകുന്നത്? ഈ ഗ്രൂപ്പിൽ പെടുന്നല്ലോ. ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ, ചെവിയുണ്ടെങ്കിൽ കേൾക്ക്. വിശുദ്ധ ജീവിതത്തിന്റെ ഉടമകളായിരിക്കണം. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അപ്പോൾ ഈ മഹാസർപ്പം തന്റെ ശക്തിയും ശക്തിയും അധികാരവും കൊടുത്തു. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പൊറത്തുപോയി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യൻ ആർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും, എന്ന് പറഞ്ഞു മൃഗത്തെ നമസ്കരിച്ചു. ഈ ആന്റി ക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തുവായിട്ട് വരുന്ന നേതാവ്, അദ്ദേഹം അതിപ്രബലനായിരിക്കും. പൊരുതാൻ ഒരു രാജ്യത്തിനോ ഒരു രാജാവിനോ കഴിയത്തില്ല. ഇവരെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ഈ ഏഴ് കൊമ്പുകൾ അല്ലെങ്കിൽ തലകളുണ്ടല്ലോ, അവർക്ക് പോലും പിന്നെ അദ്ദേഹത്തെ ഓച്ചാന് നിൽക്കാനേ പറ്റത്തുള്ളൂ. അതുപോലെ പവർഫുൾ ആയിരിക്കും അദ്ദേഹം. ലോകം അദ്ദേഹം പിടിച്ചടക്കും. ചില രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടല്ലോ, ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അവരുടെ മേൽ ഒന്നും ചെയ്യാൻ ഇപ്പം പറ്റത്തില്ല. അതുപോലെ അവർ പിടിമുറുക്കി കഴിഞ്ഞു. കീഴെയുള്ള മന്ത്രിമാരെല്ലാം പേടിച്ചാണ് നിൽക്കുന്നത്. പിന്നെ സോപ്പിട്ട് സോപ്പിട്ടങ്ങ് പോവാ, കാരണം അധികാരം പിടിച്ചടക്കി. അതുപോലെയുള്ള ഒരു അധികാരം ഈ ആന്റി ക്രിസ്റ്റ് പിടിച്ചടക്കും. വായിച്ചാട്ട് പോളെ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും? കുഞ്ഞിന് അതിനോട് പൊരുതാൻ കഴിയത്തില്ല. മൃഗത്തേക്ക് കഴിയത്തില്ല. അമേരിക്കയ്ക്ക് കഴിയത്തില്ല. ലോകരാഷ്ട്രങ്ങളുടെ അധികാരം ഈ രാജാവിന്റെ മേളിലായിരിക്കും. അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി. ഒന്നാമത്തെ മൃഗത്തിന്റെ മുൻപാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി. ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പൊറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യർ ഒന്നാമത്തെ മൃഗമാരെ ആന്റി ക്രൈസ്റ്റ്, രണ്ടാമത്തെ മൃഗം കള്ളപ്രവാചകൻ. അപ്പോൾ കള്ളപ്രവാചകൻ അല്ലെങ്കിൽ ഈ മതനേതാവ് ഈ ആന്റി ക്രൈസ്റ്റിന് വേണ്ടിയ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു. കാരണം ഭൂരാജാക്കന്മാരുടെ മേൽ അധികാരമുള്ള ഒരു പവറാണ് ഈ മതനേതാവ്. അത് മനുഷ്യർ കാണുകയെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാർ, അത്ഭുതങ്ങൾ നടക്കുന്നു, വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും. ഈ തീ ഇറങ്ങുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതൊരു അത്ഭുതത്തിന്റെ ചിഹ്നമല്ല, അതൊരു പവർഫുൾ ശക്തി പ്രകടനം. മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരു മിസൈൽ ആക്രമണവും നമ്മുടെ ഈ സ്വാതന്ത്ര്യ പരേഡിനൊക്കെ ഇന്ത്യയും മറ്റ് രാജ്യങ്ങളുമൊക്കെ അവിടെ മുഴുവൻ വെപ്പൺസും ലോകത്തെ കാണിക്കും. എന്തിനാണെന്നറിയാമോ? അടുത്തുള്ള രാജ്യങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കണം ഞങ്ങൾ അത്ര മോശക്കാരല്ല. അതെന്തുമായിക്കോട്ടെ, ഞാൻ അവ്യാഖ്യാനത്തെ വിടുന്നു. ആകാശത്തുനിന്നും തീയിറക്കും, ഭയങ്കര ന്യൂക്ലിയർ വെപ്പൺസ് അവൻ്റെ ഉണ്ടാകും, വലിയ ബോംബിങ്ങും. അവനോടൊരു രാജ്യം പിന്നെ എതിർക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എന്താ പല രാജ്യങ്ങളും, ഞാൻ പേര് പറയുന്നില്ല, പല രാജ്യങ്ങളും
ചെറിയ രാജ്യങ്ങൾ പോലും യുദ്ധത്തിന് ഒരുങ്ങാത്തത്? ഈ കൊറിയയോട് എന്താ അമേരിക്ക യുദ്ധം ചെയ്യാത്തത്? എന്താ ഇന്ത്യയെ ചൈന അടിക്കാത്തത്? 140 ന്യൂക്ലിയർ ബോംബുകൾ ഇന്ത്യയുടെയിലുണ്ട്. 240-ലധികം ബോംബുകൾ ചൈനയുടെയിലുണ്ട്. 140-150 ന്യൂക്ലിയർ ബോംബുകൾ പാകിസ്ഥാന്റെയിലുണ്ട്. പഴയ കാലം പോലെ ഒരു അടിയൊന്നും നടക്കത്തില്ല. അതിലെ ഒരെണ്ണം കൊണ്ട് ഇന്ത്യയുടെ നടുക്കിട്ടാൽ, അല്ലേ, നമ്മുടെ ഒരെണ്ണം അവിടെ ചെന്ന് വീണാൽ ആ രാജ്യം ഇല്ലാതാകും. അതുകൊണ്ടാണ് അടിക്കാത്തത്. ഇതൊരു രാജാവാ, ഒരു പ്രസിഡന്റാ, ലോകഭരണത്തിന്റെ അധിപതിയാ. വായിച്ചോട്ടെ മുന്നോട്ട്. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ അതിന് അതിന് ബലം ലഭിച്ചു. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോഫിയ, നിങ്ങളെല്ലാം പേപ്പറിൽ കണ്ട, ഇതൊന്നും നിങ്ങൾക്ക് പുതുമയുള്ള കാര്യമല്ല. പിന്നെ ഞങ്ങൾക്ക് പുതുമയുള്ളത് കൊണ്ടാണ് ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ പ്രതിമ സംസാരിക്കേണ്ടതിനെ പറഞ്ഞോ അതിന് അധികാരം കിട്ടി. ഇത് സോഫിയ സൗദി അറേബ്യ ഉണ്ടാക്കിയത് എൻ്റെ ഓർമ്മ ശരിങ്കിൽ, അല്ലേ? സൗദി അറേബ്യ. ഇപ്പൊ ഈ ദുബായ് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളത് എയർപോർട്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നത് നിങ്ങളൊക്കെ കണ്ടു കാണും. ഇനി അടുത്തത്, യു എ യിലെ റേഡിയോയിൽ ന്യൂസ് റീഡറായി വരാൻ പോകുന്നത് ഇതുപോലെയുള്ള റോബോട്ട്സുകളാണ്. നമ്മുടെ ബാംഗ്ലൂരിലൊരു ഹോട്ടലിൽ സപ്ലൈ ചെയ്യുന്ന ഇപ്പൊ ഇതുപോലുള്ള റോബോട്ട്സാണ്. രണ്ട് റോബോട്ട്സ് ഉണ്ട് അവിടെ, നിങ്ങൾ വായിച്ചോതൊക്കെ. ഇതെന്താ സംഭവം? മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടത്. ഇനി അടുത്തോടെ പറഞ്ഞു തരാം. ആ ടെക്നോളജിയാ വരാൻ പോകുന്നത്. മനസ്സിലുള്ളത് വായിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, ആന്റിക്രൈസ്റ്റ് അവന്റെ രാജധാനി എവിടെങ്കിലും ആകട്ടെ, കോട്ടയത്ത്, പക്ഷെ പ്രതിമ ഇരിക്കുന്നത് എരുശലേം ദേവാലയത്തിൽ. അപ്പോൾ ശ്രദ്ധിക്കണം, കോട്ടയത്തിരിക്കുന്ന ആന്റിക്രൈസ്റ്റിന്റെ മനസ്സിലുള്ളത് ആര് പറയും? വിശ്വസിക്കാൻ ഇപ്പൊ പ്രയാസമുണ്ടോ? പഴയ പോലെ പ്രയാസമില്ലല്ലോ. കാരണം ഞാൻ കാണിച്ചു, എം റീഡർ വന്നു കഴിഞ്ഞ ടെക്നോളജി. കാരണം മൃഗത്തിന്റെ പ്രതിമയ്ക്ക് സംസാരിക്കാൻ അധികാരം കൊടുത്തു. സംസാരിക്കുന്നത് വെറുതെ അല്ല, ടേപ്പ് റെക്കോർഡ് പറയുന്ന പോലെ പറയുകയല്ല. ആന്റിക്രൈസ്റ്റ് മനസ്സിൽ ചിന്തിക്കുന്നത് പ്രതിമ ദേവാലയത്തിൽ ഇത് സംസാരിക്കും. സംഭവങ്ങൾ അടുത്തോ? അടുത്തത് വായിച്ചോട്ടെ. അല്ലല്ലോ, അടുത്തത്. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരെയും വലിയവരെയും സമ്പന്നന്മാരെയും ദരിദ്രന്മാരെയും സ്വതന്ത്രന്മാരെയും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്ര ഉള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയാകും. അടുത്തത്, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. അതിന്റെ സംഖ്യ 666. ഇത് ഒത്തിരി ക്ലാസ്സുകൾ ഈ ദിവസങ്ങളിൽ വരുന്നതായതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. എങ്കിൽ പോലും, പ്രൈസ് ദി ലോർഡ്, ഞാൻ അതിന്റെ ഏതാനും ചില കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. 666. ഇന്നത്തെ സകല സാധനങ്ങൾ മേടിക്കുമ്പോഴും ഒരു ബാർകോഡുണ്ട്. ഈ ബാർകോഡിൽ നോക്കണം, 1, 2, 3. ഇതിലെ ഈ മൂന്ന് സെൻട്രൽ വരുന്നതും ഈ അവസാനം വരുന്ന ഇവിടെ വരുന്നതും നിങ്ങൾ ഏത് ബാർകോഡ് എടുത്ത് നോക്കണം, അതിൻ്റെ മൂന്ന് ഈ ലൈനുകൾ താഴോട്ടിറങ്ങി നിൽക്കും. ഇതതിൻ്റെ കോഡാണ്. ഈ മൂന്ന് ബാർകോഡും 1, 2, 3, ഇത് മൂന്നിൻ്റെയും സംഖ്യ 666 ആയിരിക്കും. 666 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇലക്ട്രോണിക് മീഡിയയിലുള്ള ഒരു സീക്രട്ട് കോഡാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ക്ലാസ്സുകൾ ഇന്ന് പല മീഡിയകളിൽ ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ വിട്ടിട്ട് മുൻപോട്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നെറ്റിമേലോ കൈമേലോ മുദ്രയേക്കാത്ത ഒരുവന് വാങ്ങുവാനും വിൽക്കുവാനും കഴിയാത്ത ഒരു കാലം വരുന്നു.
ലോകം മുഴുവൻ തയ്യാറിൽ എത്തിക്കഴിഞ്ഞു. ഓസ്ട്രേലിയ ബിക്കം ദി ഫസ്റ്റ് കൺട്രി ടു ബിഗിൻ മൈക്രോ ചിപ്പിംഗ് ഇറ്റ്സ് പോപ്പുലേഷൻ RFID ഇംപ്ലാന്റ്സ് ഇൻ ഹ്യൂമൻ ബോഡി. ഇതിപ്പോൾ തുടങ്ങിയതല്ല, ഇത് ഇന്ത്യയിലാണ് ആദ്യം തുടങ്ങിയത്. അത് മൃഗത്തിൻ്റെ മേലാണ് വെച്ചത്, അതിൻ്റെ പേപ്പർ കട്ടിങ്ങിൻ്റെ ഇതിലുണ്ട്. ചിപ്പ് മനുഷ്യൻ്റെ നെറ്റിമേലോ കൈമേലോ മുദ്ര ഏൽക്കുമാർ എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിൽ വായിച്ചു. അവിടെ ചിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ അനേക രാജ്യങ്ങൾ ചിപ്പ് വെക്കാൻ റെഡിയായിരിക്കുന്നു എന്നുള്ള പേപ്പർ കട്ടിങ്ങുകളും ഇൻ്റർനെറ്റും മെസ്സേജുകളും പിക്ചറുകളും നമ്മൾ ആഡ് ചെയ്തല്ലോ. സത്യത്തിൽ ഇന്ത്യയിൽ അനേക വർഷങ്ങൾക്ക് മുൻപ് ഈ ചിപ്പിൻ്റെ പദ്ധതി തുടങ്ങിയതാണ്. ഇന്ത്യയിൽ ആദ്യം ചിപ്പ് മൃഗങ്ങൾക്ക് വയ്ക്കണമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അതെത്ര കാര്യക്ഷമമായി നടന്നു എന്നെനിക്കറിയില്ല. അതിനുശേഷമാണ് ഇന്ത്യ ഗവൺമെൻറ് ഒരു പദ്ധതി ഇടുന്നത്, മനുഷ്യൻ തിരിച്ചറിയുവാൻ നമ്പറുകൾ ഉപയോഗിക്കുക. അങ്ങനെയാണ് UID പദ്ധതി, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളൊരു പദ്ധതി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ ആധാർ കാർഡിൻ്റെയൊക്കെ പിന്നിൽ നിന്നത് നന്ദനം നിലേഗിനി എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇപ്പോഴും അന്നും മനുഷ്യനെ നമ്പറുകളിൽ അറിയപ്പെടണമെന്നും അതിനുവേണ്ടിയാണ് ആധാർ സംവിധാനം ഉണ്ടാക്കിയത്. 16 നമ്പറിൽ മനുഷ്യനെ തിരിച്ചറിയുവാനുള്ള പദ്ധതിയായിരുന്നു ആധാർ പദ്ധതി. ഒരുപക്ഷേ മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തുന്നു എന്ന് പറഞ്ഞുള്ള വിമർശനങ്ങളൊക്കെ ഈ ആധാറിനെ കുറിച്ച് ഉണ്ടായപ്പോഴും ഈ പദ്ധതി അവർ മുൻപോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ പേപ്പറുകളിൽ കൂടി വന്ന വാർത്തകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ അടുത്ത കാലങ്ങളിൽ, പ്രത്യേകിച്ച് ഇക്കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ ആധാറില്ലാതെ പറ്റത്തില്ല എന്നൊരു നിലയിലെത്തിയിരിക്കുന്നു. നിക്ഷേപങ്ങൾ നടത്തണമെങ്കിൽ ബാങ്കിൽ ആധാർ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളൊരു വസ്തു ആധാരം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന് ആധാർ നിർബന്ധമാണ്. ടാക്സ് റിട്ടേൺ സമർപ്പിക്കണമെങ്കിൽ ആധാർ നമ്പർ വേണം. ആധാർ ഇല്ലാത്ത ഒരു ജീവിതം ഒരു സാധാരണ ഇന്ത്യൻ പൗരന് സാധ്യമല്ല. ഇനിയും ഇന്ത്യയുടെ ഇപ്പോഴത്തെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ UID പദ്ധതിയിൽ അവർ പ്ലാൻ ചെയ്ത് ഇന്ത്യ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും പദ്ധതി ഇടുന്നത് മനുഷ്യന്റെ മേൽ ചിപ്പ് വയ്ക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഒബാമ കെയർ, ഓസ്ട്രേലിയയുടെ ചിപ്പ് പ്ലാന്റിങ് പദ്ധതികൾ, സ്വീഡനിൽ ചിപ്പ് വെച്ചത് എല്ലാം ഞങ്ങൾ പറഞ്ഞ് കഴിഞ്ഞല്ലോ. ഇന്ത്യയും അടുത്ത അതിവിദൂരമല്ലാത്ത ഒരു യുഗത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ നിയമങ്ങളെ ചേഞ്ച് ചെയ്യുവാൻ ശക്തമായ മെജോറിറ്റി കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു ഏകാധിപത്യ ഭരണം പോലെയുള്ള ഭരണം വരികയും സകല മനുഷ്യരുടെ മേലും ചിപ്പ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ചിപ്പ് അല്പം കൂടെ നവീകരിച്ച് അല്പം കൂടെ ചെറിയ സാധനമായി നമ്മുടെ നെറ്റിമേലോ കൈമേലോ വരും. അത് മാക്സിമം വരുന്നത് നെറ്റിമേലോ കൈമേലായിരിക്കും. കാരണം നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിലുള്ള വചനം അതുപോലെ നിവർത്തിക്കപ്പെടുള്ളത് കൊണ്ട്, ഞങ്ങൾ അതിൻ്റെ പിക്ചറുകൾ കാണിച്ചിരുന്നല്ലോ, അതങ്ങനെയേ വരത്തുള്ളൂ. ഇന്ത്യയിൽ അത് പെട്ടെന്ന് വരും. കാരണം ഇതിന് 100 ഗുണങ്ങളുണ്ട്. പാസ്പോർട്ട് മറന്നെന്ന് പേടിക്കേണ്ട, ലൈസൻസ് മറന്നുപോയെന്ന് പേടിക്കേണ്ട. നമുക്ക് ഏതെങ്കിലും സാധനം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ബാർകോഡും മറ്റും സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്തുന്നത് പോലെ നമ്മുടെ കൈമേലോ നെറ്റിമേലോ ഉള്ള ചിപ്പുണ്ടെങ്കിൽ പേഴ്സ് മറന്നു, പണം എടുത്തില്ല, ATM കാർഡ് എടുത്തില്ല എന്നുള്ള ചിന്ത വേണ്ട. സകല ഡീറ്റെയിൽസും നമ്മുടെ ഈ ചിപ്പിലേക്ക് വരും. ഇന്ത്യ ഗവൺമെൻറ് അതിവിദൂരമല്ലാത്ത കാലഘട്ടത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പോകുന്നു. പക്ഷേ അതിനോടടുത്ത് മുൻപിലെന്തോ പിൻപിലെന്തോ ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷെങ്കിൽ അടുത്ത കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കും എന്ന് ഞങ്ങളെപ്പോലെയുള്ളവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഓസ്ട്രേലിയ ഇതിനകത്ത് എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് ഒബാമ കെയർ ഇതായിരുന്നു, സകല മനുഷ്യൻ്റെയും ശരീരത്തിൽ ചിപ്പ് വയ്ക്കുക, കാരണം ഹെൽത്ത് കെയറിന് വേണ്ടി. സീക്രട്ട് പ്ലാൻ ടു ഇൻജക്ട് US ഓൾ വിത്ത് ID ചിപ്സ് ത്രോ
വാക്സിനേഷൻ പ്രോഗ്രാം. അപ്പോൾ യു എസ് ഇതിനു മുൻപേ അതായിരുന്നു ഒബാമ കെയർ, പക്ഷെ ട്രംപ് വന്നതുകൊണ്ട് തൽക്കാലം അതിനെ ഫ്രീസ് ചെയ്തു മരവിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ ലോകം ഏതാണ്ട് 36 രാജ്യങ്ങൾ ഖത്തർ ഉൾപ്പെടെ ഈ ചിപ്പിലേക്ക് പോകുവാൻ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. സ്വീഡനിൽ അനേകം കമ്പനികൾ അവരുടെ സ്റ്റാഫിന് മൈക്രോ ചിപ്പ് വെച്ചു കഴിഞ്ഞു. ലോകത്തിൽ അനേകർ മൈക്രോ ചിപ്പ് വെച്ചു കഴിഞ്ഞു. എൻ്റെ ചിന്തയിൽ വിത്തിൻ എ ഷോർട്ട് ടൈം ഈ മൈക്രോ ചിപ്പ് മാറും, അടുത്ത ഒരു സംവിധാനം വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രദ്ധിക്കണം, പോൾ ഹെയ്ലർ പറയുകയാണ്. പോൾ ഹെയ്ലർ എന്ന് പറയുന്നത് കാനഡയുടെ എക്സ് മിനിസ്റ്റർ. അദ്ദേഹം അവകാശപ്പെടുന്നത് ഏലിയൻസിനെ കണ്ടിട്ടുണ്ട്, ഏലിയൻസുമായി അദ്ദേഹം ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ലോകത്തിൽ ഇന്ന് യുവജനങ്ങൾ കാണുന്നത് കൊണ്ട് ഞാനത് പറയുന്നു. അതിനകത്ത് കാര്യങ്ങളുമുണ്ട്. അദ്ദേഹം പറയുന്നു എന്തൊക്കെയാണ് ഏലിയൻസ് കൊണ്ടുവന്നിരിക്കുന്ന ടെക്നോളജികൾ ഭൂമിയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ഈ പ്രാവശ്യത്തെ അമേരിക്കൻ ഇലക്ഷൻ നടന്നപ്പോൾ ഹിലാരി ക്ലിന്റൺ പറഞ്ഞത്, ഞാൻ ജയിക്കുകയാണെങ്കിൽ ഏലിയൻസും അമേരിക്കൻ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നാസയുമായിട്ടുള്ള ബന്ധങ്ങൾ ഞാൻ പുറത്തുവിടാം. നിങ്ങൾ ആരെങ്കിലും അത് കേട്ടോന്ന് എനിക്കറിയത്തില്ല. കേട്ടിട്ടുണ്ടോ? ഉള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ ശുദ്ധിക്കുന്നു, കാരണം എനിക്കൊരു സപ്പോർട്ടായല്ലോ. ഹല്ലേലൂയ. ഞാൻ ജയിക്കുകയാണെങ്കിൽ ഏലിയൻസ് എന്ന് പറഞ്ഞാൽ അന്യഗ്രഹ ജീവികളും അമേരിക്കയുടെ നാസയുമായിട്ടുള്ള ബന്ധങ്ങളെ ഞാൻ പുറത്തുവിടും. ദേർ ഈസ് സംതിങ് ഈസ് ഗോയിങ് ഹിയർ. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നു, അതെല്ലാവരും അറിയുന്നില്ല. പോൾ ഹെയ്ലർ, അമേരിക്കയുടെ എക്സ് മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ, അദ്ദേഹം പറയുന്നു എന്തൊക്കെയാണ് ഏലിയൻസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കിക്കോണം, മൈക്രോ ചിപ്സ് ആൻഡ് കെവലർ. ഈ മൈക്രോ ചിപ്പ് ടെക്നോളജി ഒരു സാധാരണ മനുഷ്യന് കണ്ടുപിടിക്കാവുന്നതിനപ്പുറം. പിടികിട്ടിയോ? ഞാനല്ല പറയുന്നത്, ഞാൻ വെളിപ്പാട് പുസ്തകത്തിലെ പ്രതിമയെ വെച്ചുകൊണ്ട്, ആന്റിക്രിസ്റ്റിനെ വെച്ചുകൊണ്ട് പറയുന്നു. നമ്മൾ കാണുന്ന വെളിപ്പാട് പുസ്തകത്തിലെ പ്രതിമ സംസാരിക്കുന്നതും അതൊരു ഒരു വാക്കിൽ വിടാനുള്ള സംഭവമല്ല, അന്ത്യകാല ടെക്നോളജികൾ കൊണ്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ ഭൂമിയിലെ പല കാര്യങ്ങളും, ഏലിയൻസ് ഉള്ള പദം ചിലപ്പോൾ ഒരു അലർജി വരുന്നതുകൊണ്ട് വിട്ടേരെ, എവിടെ നിന്നൊക്കെയോ മനുഷ്യന് കിട്ടുന്നു. ഇനി ഞാൻ ലളിതമായി പറയാം, ദൈവം ബുദ്ധി കൊടുത്ത ദൈവത്തിൻ്റെ ജനമായി ഇസ്രയേലിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്ന പലത് അവർക്ക് കൊടുക്കുന്ന നോളജ് പോലെ എവിടുന്നോ ഈ നോളജ് വരുന്നു എന്ന് പറയുമ്പം പ്രശ്നമില്ലല്ലോ. ഏലിയൻസ് അല്ല ഇച്ചിരി പ്രശ്നം, അത് മാറും, അത് ഉടനെ മാറും, കാരണം അതിൻ്റെ സിഗ്നൽസ് വരെ ലഭിച്ചു കഴിഞ്ഞു. ഈ ഭൂമിയിലെ കേലിയൻസ് വിട്ടെന്ന് കാനഡയുടെ ഡിഫൻസ് മിനിസ്റ്ററുടെ പ്രസ്താവനയാണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഈ കാര്യങ്ങളെല്ലാം ശരിക്കും മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കുക. അവൻ അവൻ്റെ പ്രതിമയെ വെക്കും. നാം ചിന്തിക്കുന്ന പോലെ ആ പ്രതിമ ചുമ്മാതെ വായിത്തൊന്ന് പറയുകയല്ല, ആ പ്രതിമ സംസാരിക്കേണ്ടതിന് ആത്മാവിനെ കൊടുക്കും. അങ്ങനല്ലേ? ആ പ്രതിമ സംസാരിക്കുന്ന വായ്പിടിച്ചതല്ല, ആ പ്രതിമ സംസാരിക്കുന്നത് ആന്റിക്രൈസ്റ്റിന്റെ മനസ്സിലുള്ളതാ. ഈ സോഫിയയെ ബോംബെയിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് വായിച്ചായിരുന്നു, എന്നിട്ട് പേപ്പറുകാരെയൊക്കെ നിർത്തി. പേപ്പറുകാരെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചു, ചോദിച്ച സകല ക്വസ്റ്റ്യൻസിനും മറുപടി പറഞ്ഞു. മോസ്റ്റ്ലി എല്ലാ ക്വസ്റ്റ്യൻസിനും മറുപടി പറഞ്ഞു. ശ്രദ്ധിക്കണമേ, ഒരു പ്രതിമ ഇപ്പോൾ അങ്ങനെ സംസാരിക്കുമെങ്കിൽ ആന്റിക്രിസ്റ്റിന്റെ കാലം വിത്തിൻ അല്പം കൂടെ സമയമുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ടെക്നോളജികളൊക്കെ വളരെ വളർന്നു കഴിയും. കാരണം ഇത് എവിടെ ഇടിച്ചു തകരാൻ പോകുന്ന പോലെ ബൂസ്റ്റായി പോവുകയാണ്. പിടിച്ചാൽ നമുക്ക് കിട്ടത്തില്ല. കാലം അന്ത്യത്തിലേക്ക് എത്തുന്നു. എൻ്റെ ഭാഷ്യം ഇതേ ഉള്ളൂ, ഈ വചനം അക്ഷരികമായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇനിയുമെങ്കിലും എൻ്റെ ദൈവത്തിന് വേണ്ടി തൻ്റെ അടുത്തോട് നിൽക്കാൻ കഴിയണം.
വെളിപ്പാട് പുസ്തകം 19:14 നമ്മൾ വന്നപ്പോൾ സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിര പുറത്തുകയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെട്ടു വന്നു. പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയ്ക്കും. മേയ്ക്കും. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ മുൻപോട്ട് വരാം. അതിനു മുൻപ് ഒരു വാക്യം കൂടെ വായിച്ചോട്ടെ. ദാനിയൽ പ്രവചനം 11:44 വാക്യം. എന്നാൽ കിഴക്കുനിന്നും വടക്കുനിന്നും ഉള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂല നാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. അവിടെ അവൻ അന്തരിക്കും. ആരും അവനെ രക്ഷിക്കുകയുമില്ല. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവനെ അവൻ മെതിക്കുന്നു. രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കാം, യുദ്ധത്തിനായി രാജാക്കന്മാർ ഒരുങ്ങുന്നു. ദാനിയൽ 11:44 വരുമ്പോൾ എന്നാൽ കിഴക്കുനിന്നും വടക്കുനിന്നും ഉള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂല നാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. മണിപ്പന്തലിടും. ശ്രദ്ധിക്കണം, ഈ ഭാഗം നമ്മൾ എസ്കേൽ പ്രവചനം 38 അധ്യായത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഭാഗം എടുത്തത് കൊണ്ട് അവിടെ പറഞ്ഞ് മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളല്ലോ. അപ്പോൾ ഇവരുടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിനാണ് കള്ളപ്രവാചകന്റെയും ആന്റി ക്രൈസ്റ്റിന്റെയും പാമ്പിന്റെയും അല്ലെങ്കിൽ മഹാസർപ്പത്തിന്റെയും വായിൽ നിന്ന് തവളകളെ പോലെ പ്രതിനിധികൾ ലോകത്തിന്റെ പകല രാജ്യങ്ങളും സന്ദർശിക്കും. എന്തിന്? ഈ യുദ്ധത്തിന്, അവസാനത്തെ യുദ്ധത്തിന് ആളിനെ കൂട്ടുവാൻ. അങ്ങനെ യുദ്ധത്തിന് ആളിനെ കൂട്ടി ആ യുദ്ധം നടക്കുന്ന ഇതിനൊരു കാര്യമുണ്ട്. 3.5 വർഷം കഴിയുമ്പോൾ ഇസ്രയേലിന് മനസ്സിലാകും ഇത് യഥാർത്ഥ ക്രിസ്തു അല്ല. അവർ ധരിക്കുന്നത് ഞങ്ങളുടെ മശിഹയാണ് ഈ വരുന്നത്, ഞങ്ങളുടെ രക്ഷകനാണ് ഈ വരുന്നത്. അപ്പോൾ ആ യുദ്ധത്തിനാളിനെ കൂട്ടും. ഇസ്രയേൽ 3.5 വർഷം വരെ ഇവൻ മശിഹയാണെന്നാ ധരിക്കുന്നത്, ഏകദേശം 3.5 വർഷം. പക്ഷെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടാകും. അവർ പലരും മരിച്ചു വീഴും. അവരുടെ ആത്മാക്കളെ യാഗപീഠത്തിൻ്റെയും മറ്റു ചുവട്ടിൽ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഇവനിവൻ്റെ ദേവാലയത്തിൽ പ്രതിമ വെച്ചു കഴിയുമ്പോഴാണ് ഇസ്രയേലിന് മനസ്സിലാകുന്നത് പ്രൈസലോ ഇവനല്ല മശിഹ എന്ന്, ഞങ്ങൾ കുടുങ്ങിയോ എന്ന്. ഒരു കാര്യം ശ്രദ്ധിക്കണം, വിഗ്രഹത്തെ വെക്കാത്ത ഏക ജാതി, രണ്ട് ജാതി ഉണ്ടെന്ന് ഞാൻ പണ്ട് പറയുമായിരുന്നു, ഇപ്പം ഞാൻ ആ രണ്ടങ്ങ് മാറ്റി ഒന്നാക്കി. ആരാരും ഈ രണ്ട് ജാതി അതിൻ്റെ ഇടം ഉണ്ടേ പറ. ഹല്ലേലൂയ. ഒന്നാമത്തേത് ഇസ്രയേൽ, രണ്ടാമത് മുസ്ലിം. ഞാൻ എന്നോട് യോജിക്കുന്നു, പറഞ്ഞതിനോട് എനിക്ക് സന്തോഷമുണ്ട്, ശരിയാ. പിന്നെ ഞാൻ പറയുമായിരുന്നു പെന്തക്കോസുകാരെന്ന്. പക്ഷെ ഇപ്പം ഈ പെന്തക്കോസുകാരെ ഞാൻ ലിസ്റ്റിൽ നിന്ന് വെട്ടി. കാരണം നമ്മളെ പറയുന്നത് എല്ലാവർക്കും ദേഷ്യവും, മറ്റുള്ളവരെ നമുക്ക് എന്തും പറയാമല്ലോ, ഒരു പ്രയാസമില്ല. മറ്റുള്ളവരെ എന്തും പറയാം, ഞങ്ങളെ പറയാം. അപ്പോൾ ഇപ്പം നമുക്ക് പലർക്കും വിഗ്രഹങ്ങളാണ്, അത് പറയാൻ പോയി ഇവിടെ നിൽക്കുകയല്ലോ. കോടതി വേണമല്ലോ ഇപ്പം നേതാവിനെ തിരഞ്ഞെടുക്കാൻ, പോലീസ് വേണമല്ലോ. എന്നിട്ട് അവിടെ പോയിരുന്ന് പാട്ടല്ലേ, ആത്മാവിൽ ആരാധിക്കുകയല്ലേ. പൊക്കോ സ്തോത്രം, ഞാനതൊക്കെ നിർത്തി. അല്ലേലു, എന്നെ കല്ലെറിയണ്ട, ഞാൻ വലിയ വിശുദ്ധനൊന്നുമല്ല. പക്ഷെ ഞാനങ്ങ് നിർത്തിയ പരിപാടി വേണ്ട. എൻ്റെ ആലയത്തിൽ അറയടച്ചിരുന്നിട്ട് ഞാൻ എൻ്റെ ദൈവത്തോട് വിളിക്കുക, കരയുക ഇപ്പം, കാരണം കാലമന്ത്യത്തിലെത്തി. അപ്പോൾ കാര്യങ്ങൾ അടുത്തു, സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഒരു യുദ്ധത്തിൽ നടക്കാൻ പോകുന്നു. കൃത്യമായിട്ട് പറയുന്ന സ്ഥലം ഉൾപ്പെടെയാ പറയുന്നത്, ചുമ്മാതുള്ള യുദ്ധമല്ല ഇത്.
ബോർഡർ എവിടാ? ചൈനയുടെയും ഇന്ത്യയുടെയും ബോർഡറിന്റെ ഏത് ഭാഗത്താ? കാർഗിലാണോ ചാമ്പലാണോ എവിടാന്നറിയത്തില്ല നമുക്ക്. പക്ഷെ ഇത് അതല്ല, കൃത്യതയാ. എവിടാ അന്റിക്രൈസ്റ്റ് മണിപ്പന്തലിടെ അവന്റെ യുദ്ധത്തിന്റെ ഹെഡ്ക്വാർട്ടർ കെട്ടിപ്പടക്കാൻ പോകുന്നത് എവിടാന്നറിയാമോ? സമുദ്രത്തിനും വിശുദ്ധ പർവ്വതത്തിനും മധ്യത്തിലുള്ള സമതലത്തിൽ. വായിച്ചോ. സമുദ്രത്തിനും സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. എസ്കേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് പറഞ്ഞു പറയാം പോകാം. യുദ്ധത്തിന് വരുന്നവർ ഗോഗ്, റോഷെ, മേശക്ക്, തൂബാൽ, അതിന്റെ കൂടെ വരുന്ന രാജ്യങ്ങൾ, പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേർ, അവരുടെ എല്ലാ പടക്കൂട്ടങ്ങളിലും ഒരർത്ഥമുണ്ട്. കാരണം ചില രാജ്യങ്ങൾ കൂടെ ഇവരുടെ കൂടെ വരുന്നുണ്ട്. എല്ലാം പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ശക്തികൾ കൂടിയാണ് ഇവിടെ വരുന്നത് ഹെർമഗദോൻ യുദ്ധത്തിന്. സംശയമുണ്ടെങ്കിൽ അതുകൂടെ വായിക്കാം നമുക്ക്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. അവരെ എവിടെ കൊണ്ടുവരും ദൈവം? ഹർമഗദോൻ. ഇനി വേറൊരു പദം കൂടെ ഞാൻ പറയാം. റോഷു, മേശക്ക, തുബാലേ, ഞാൻ നിന്റെ താടിക്ക് ചൂണ്ടൽ കൊളുത്തി നിന്നെ ഇസ്രയേൽ പർവ്വതത്തിലേക്ക് കൊണ്ടുവരും. ഈ രാജ്യങ്ങളുടെ ബുദ്ധി അല്ല, ദൈവത്തിന് ചില കണക്ക് തീർക്കാനുണ്ട്. പിടികിട്ടിയോ? ഇവരുടെ ബുദ്ധിയൊന്നും അല്ല നടക്കുന്നത്, ആ പ്രോഗ്രാമാണ് സംഭവിച്ചു തീർന്നു എന്ന് പറയുന്നത്. നിന്റെ താടിക്ക് ഞാൻ ചൂണ്ടൽ കൊളുത്തും, നീ അറിയാതെ വഴിതെറ്റി ഇസ്രയേൽ പർവ്വതങ്ങളിലേക്ക് വരും, അവിടെ നിന്റെ സർവനാശമാണ്. ദൈവവചനം കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാജാക്കന്മാർ ഒരേ അഭിപ്രായമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ, ഇവർ സൈനിക ശക്തിയിൽ ഏകോപിക്കും, അധികാരം, അതുപോലെ ഇവരുടെ കമാൻഡിങ് പവർ, അത് ആന്റി ക്രിസ്റ്റിന് അവർ കൊടുക്കും. 17-14 വരുമ്പോൾ അവർ കുഞ്ഞാടിനോട് പോരാടും. അവർ കുഞ്ഞാടിനോട് പോരാടും. 83-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, വരുവീൻ ഇസ്രയേലിനെ മുടിച്ചു കളയാം, അവരുടെ പേർ ഇനിയും ആരും ഓർക്കരുത്. ഇസ്രയേലിനെ മുടിച്ചു കളയാമെന്ന് നാസർ, അബ്ദുൽ നാസർ ഒരിക്കൽ പറഞ്ഞു. അതാണ് സിക്സ് ഡേയ്സ് വാർ. അദ്ദേഹം പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അവർ കരം പൊക്കി, അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടു. കൈപൊക്കിയത് 6-ാം ദിവസമാണ്. പക്ഷെങ്കിൽ പിറ്റേ ദിവസം അവർ മനസ്സിലായി ഇത് നടക്കത്തില്ല പരിപാടി എന്ന്. പിന്നെ പിടിച്ച് 5 ദിവസം കൂടെ നിന്നുള്ളൂ. 6-ാം ദിവസം കൈപൊക്കി. അമേരിക്ക ഇസ്രയേലിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിർത്ത, മതി. അപ്പോഴത്തേക്ക് അവർ അനേക സ്ഥലങ്ങൾ പിടിച്ചെടുത്തിരുന്നു, അത് കുറേ പിന്നെ വിട്ടുകൊടുത്തു. കാരണം UN റെസൊല്യൂഷനുണ്ട്, ഒരു യുദ്ധം കഴിഞ്ഞ് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കണമെന്ന്. അത് ഈ നാളുകളിലുള്ള ഒരു നിയമമാ, അത് നല്ലതുമാ. അവർ കുഞ്ഞാടിനോട് പോരാടും, വരുവിൻ നാം ഇസ്രയേലിനെ മുടിച്ചു കളയാം, അവരുടെ പേർ ഇനിയും ആരും ഓർക്കരുത്. സങ്കീർത്തനം 83-4. അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു, ഏദോമ്യരുടെയും ഇസ്മായേലിയുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹഗ്ഗീരും കൂടെ. നിന്റെ ഗുപ്തന്മാർ, നീ പരിപാലിക്കുന്ന ഒരു പദമുണ്ട് അവിടെ 3-ാം വാക്യത്തിൽ. നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന. ആരാ ഗുപ്തന്മാർ? ഗുപ്തന്മാരുടെ അർത്ഥം എന്താ? KCBC ബൈബിളിൽ പറയുന്നത് നീ പരിപാലിക്കുന്ന ജനം. മനസ്സിലായോ? ഇസ്രയേലേ, നിന്നെ ഇനി ആരും തൊടുകയില്ല, നിനക്കിനി ഒരു കഷ്ടതയില്ല, നിന്റെ ഗുപ്തന്മാർ പരിപാലിക്കുന്ന ജനം. ദൈവത്തിൻ്റെ മക്കളെ, നാം അവൻ്റെ ദൈവത്തിൻ്റെ ഗുപ്തന്മാരാ. ദൈവമാണ് നമ്മെ പരിപാലിക്കുന്നത്. തോമസ് കുട്ടി പാസ്റ്ററെ, ഭയപ്പെടേണ്ട,
ദൈവമാണ് നമ്മെ പരിപാലിക്കുന്നത്. ദൈവം പറഞ്ഞിട്ടല്ലാതെ ഈ കഴുത്ത് പോകത്തില്ല, ദൈവം പറഞ്ഞിട്ടല്ലാതെ ഒരു മുടി വീഴത്തില്ല, ദൈവം പറഞ്ഞിട്ടല്ലാതെ അങ്ങയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. നിന്റെ ഗുപ്തന്മാർക്കെതിരായി ഇസ്രയേൽ ഒരു ജാതിയില്ലാത്ത വണ്ണം നശിപ്പിച്ചു കളയാമെന്ന് അവർ കൂട്ടുകൂടി ആലോചന ചെയ്യുമ്പോൾ അവിടെ ഒരു പദം വരികയാണ്, നിന്റെ ഗുപ്തന്മാർ ദുരാലോചന കഴിക്കുന്നു. ഗുപ്തന്മാർ പരിപാലിക്കുന്നവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ അവർ ആലോചിച്ചു. അങ്ങനെയാണോ? ഇങ്ങനെ അവിടെ അവർ ഐക്യമത്യത്തോടെ, അത് ഈ സംഭവമാ. പിടികിട്ടിയോ? സങ്കീർത്തനത്തിൽ അതിൻ്റെ വാക്യം വന്നേക്കുന്നത് ഗുപ്തന്മാർ. ഇനിയും അടുത്തത്, ഇവർ ഈ ഗുപ്ത ലിസ്റ്റിൽ അല്ലായിരുന്നു കുറേ നാൾ. കാരണം ഇവരെ ദൈവത്തിൻ്റെ കോപാഗ്നി കൊണ്ട് വെട്ടി ഇവരെ ബാബിലോണിലിട്ട് ഇവർ ചിതറിച്ചു. യേശുവിനെ ക്രൂശീകരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം കൈവിട്ടിവരെ. പക്ഷേ ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ദൈവം ഇവരെ കൂട്ടിച്ചേർത്തു. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ ഗുപ്തനാ, ഇനിയും നിന്നെ ഞാൻ വേദനിപ്പിക്കത്തില്ല. ലേവ്യ പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്കും കൂടെ പറഞ്ഞത് നേരത്തെ, നീ നിന്റെ കഷ്ടത അനുഭവിക്കുന്ന നാൾ വരെ, ഞാൻ നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലം വരെ, അത് കഴിഞ്ഞ് നിന്നെ ഞാൻ മടക്കി കൊണ്ടുവരും. ദൈവമക്കളെ, ഞാൻ ഉദ്ദേശിക്കുന്ന ഇത് മാത്രമാണ്, എൻ്റെ ദൈവം പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളൊക്കെ ഈ ബൈബിളിൽ ഇത്രയും വിശ്വസിക്കുന്ന എന്താണെന്നറിയാമോ? ഒരു വള്ളി പുള്ളി തെറ്റാതെ ആ കാര്യങ്ങൾ പോന്നേ, കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പോന്നേ. ഇതൊന്നുമല്ല, ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ ഉപവകുപ്പ് പറയാൻ കിടക്കുക. വായിച്ചോട്ടെ, എസ്കേൽ പ്രകടനം 38:1-3 നമ്മൾ ഞാൻ പറഞ്ഞതാണ്, അവിടെ ഒന്ന് വായിച്ചോട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം. ഞാൻ എല്ലാവരോടും അല്ല പറയുന്നെങ്കിലും നിങ്ങൾ ഏറ്റെടുക്കേണ്ടവർ മാത്രം ഏറ്റെടുത്താൽ മതി. എസ്കേൽ പ്രവചനം 36-ാം അധ്യായം ഇസ്രയേലിനെ മടക്കി കൊണ്ടുവരുന്ന ഒരധ്യായമാണ് അവിടുത്തെ വിവരണം. അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ. അവിടെയാണ് പറയുന്നത്, ഞാൻ നിന്നെ മടക്കി വരുത്തും, നിന്റെ ദേശത്തെ ഫലവൃഷ്ടമാക്കും. 36-ാം അധ്യായത്തിലാണ്. 37-ാം അധ്യായത്തിൽ ലോകമഹായുദ്ധം 1000 ആണ്ടുവാഴ്ചയുടെ പ്രസ്താവനയാണ്. 37-ാം അധ്യായത്തിൽ 38-ാം അധ്യായത്തിൽ 7 വർഷ അവസാന യുദ്ധം. കാരണം ഈ 37-38 അതങ്ങനെ രണ്ടും കൂടെ കിടക്കുകയാണ്. 39-ാം അധ്യായത്തിൽ 1000 ആണ്ട് കഴിഞ്ഞുള്ള പടയൊരുക്കം. ഇത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കണം. എസ്കേൽ പ്രവചനം 36, 37, 38, 39 ഈ 4 അധ്യായങ്ങളിൽ മടങ്ങി വരുന്ന ഇസ്രയേലും 7 വർഷ ഭരണം കഴിഞ്ഞുള്ള യുദ്ധവും അതിനുശേഷമുള്ള 1000 ആണ്ടുവാഴ്ച ഭരണം, അതിനുശേഷമുള്ള യുദ്ധം, ഗോഗുമാഗോഗിനെ സാത്താനെ അഴിച്ചുവിടുമ്പോൾ, ഈ 3 വിവരണങ്ങളാണ് ഈ 4 അധ്യായത്തിൽ കിടക്കുന്നത്. അതിൽ 38 ഞാനിപ്പോൾ വായിക്കാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗിയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. 38 നമ്മൾ വായിക്കുന്നു, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബാൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. രോഷ് എന്ന് പറഞ്ഞാൽ റഷ്യയും, മേശക് എന്ന് പറഞ്ഞാൽ മോസ്കോയും, അതല്ലെ തൂബാൽ എന്ന് പറഞ്ഞാൽ ഇതിന് വടക്കേ അറ്റത്തുള്ള മാഗോഗ് ദേശത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഒരു ദേശവുമാണ്. ഈ രോഷ് എന്ന് പറയുന്നത് ബെന്യാമിൻ്റെ ഗോത്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വംശമാണ്. അത് ഉൽപ്പത്തി 46:21 നമുക്ക് കാണുവാൻ കഴിയും. വായിക്കണമെന്നില്ല, അവിടെ നോക്കിൽ പോയാൽ മതി.
മേശക്ക് എന്ന് പറഞ്ഞാൽ യാഫയത്തിൻ്റെ പുത്രന്മാരിൽ ഒരുവനാണ്. ഉൽപ്പത്തി 10:23 ചിറ്റേഷിയുടെ വടക്ക് ഭാഗത്തുള്ള, പക്ഷേ അല്ല, റഷ്യയുടെ പ്രാന്ത പ്രദേശത്തുള്ള ദേശമാണിത്. അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയനിൽ ചേർന്ന സ്ഥലങ്ങളായിരുന്നു. തൂബാൽ എന്ന് പറഞ്ഞാൽ യാഫയത്തിൻ്റെ പുത്രന്മാരിൽപ്പെട്ടവനാണ്. ഉൽപ്പത്തി 10:2 അവിടെയും വായിച്ചോ, വേണമെങ്കിൽ ഒരെണ്ണം ഒന്ന് വായിച്ചോ. അല്ലേലൂയ. ഉൽപ്പത്തി 10:2 തൂബാൽ. യാഫയത്തിന്റെ പുത്രന്മാർ ഗോമേർ, മാഗോഗ്, ഗോഗേ, മാഗോഗ്, തൂബൽ, തൂബൽ, മേശക്. കിട്ടിയോ പേരുകള്? ഗോഗേ, മാഗോഗ്, തൂബൽ. അവരുടെ വംശം വന്ന് പാർത്ത സ്ഥലങ്ങളാണ് റഷ്യയുടെ പ്രാന്ത പ്രദേശങ്ങൾ. അവരാണ് വടക്ക് ഇസ്രയേലിന്റെ വടക്ക്. അവര് അവരെയാണ് യുദ്ധത്തിന് വിളിച്ചുകൊണ്ട്. കൃത്യമാ, ദിക്ക് തെറ്റാതാ പ്രവചനം. മനസ്സിലാകുന്നുണ്ടോ? ദിക്കിന് തെറ്റലില്ല, കൃത്യമാ. നിന്നെ ഞാൻ വടക്ക് നിന്ന് കൊണ്ടുവരുമെന്നാ പറയുന്നേ. അടുത്തത്, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നെ ആറിലൊന്ന് ശേഷിപ്പിച്ച്, ആ ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയിലെ ചൂണ്ടൽ കൊളുത്തി, നിന്നെ ആറിലൊന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്തു നിന്നും പുറപ്പെടുവിച്ച് ഇസ്രയേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഈ 38 യഹോയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, ലോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയിൽ ചൂണ്ട കൊളുത്തി, നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ, സർവായുധം ധരിച്ച കുതിര ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയം. അതിന്റെ 6 വാക്യം, കൂശ്യർ, പൂശ്യർ, ശ്രദ്ധിച്ചോണം, കൂശ്യർ, പൂത്യർ, ഗോമേരും, അവർ കൂശ്യർ എന്ന് പറഞ്ഞാൽ എത്യോപ്യ, പൂത്യർ, ഗോമേരും, പൂത്യർ സോമാലിയ, അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തുർക്കി അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോട് കൂടെ പുറപ്പെടുമാറാക്കും. കൃത്യമായ സംഭവം. പാർസികൾ, എത്യോപ്യ, സൊമാലിയ, തുർക്കി, ഈ സഖ്യ രാജ്യങ്ങളാ വരാൻ പോകുന്നത്. ഇത് ഞാനല്ല പറഞ്ഞത്, എൻ്റെ ദൈവത്തിൻ്റെ വചനമാ. ഇത് കൃത്യമായിട്ട് ഈ കൂട്ടുകെട്ടിലേക്ക് ഇപ്പോൾ പോവാ. തുർക്കി യൂറോപ്യൻ യൂണിയൻ വിടുന്നു. റഷ്യ, സിറിയ, ഇറാൻ എഗ്രിമെൻ്റ്. പാർസികൾ, പൂത്യർ, സൊമാലിയ, ആഫ്രിക്കൻ രാജ്യങ്ങൾ റഷ്യയിലേക്ക് ചരിയുന്നു. ഇസ്രയേലേ, ഞാൻ നിനക്ക് നരമ്പ് വെച്ച്, മാംസം പിടിപ്പിച്ച് ജീവൻ തന്നിരിക്കുന്നു. ഇനിയും നിനക്കൊരു കഷ്ടതയില്ല. അടുത്ത യുദ്ധം നടക്കാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. എസെക്കിയേൽ പ്രവചനം 38:11. നീ ഒരു ദുരുപായം നിരൂപിക്കും, മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്തും ഞാൻ ചെല്ലും. കൊള്ളയിടാത്തതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യെ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിൻ്റെ നേരെയും കൈനീട്ടേണ്ടതിനും ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കഥകും കൂടെ നിർഭയം വസിച്ച് സ്വൈര്യമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചെല്ലുമെന്ന് നീ പറയും. അവിടെ നമ്മൾ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, പല ക്വാളിഫിക്കേഷൻസ് അവരെ കുറിച്ച് പറഞ്ഞിട്ട് അതിനിടയിൽ ഇങ്ങനെ പറയുന്നു, ഭൂമിയുടെ മധ്യേ, ഭൂമിയുടെ മധ്യേ വസിച്ച്. ഇസ്രായേൽ ജനം നമ്മൾ പറയത്തില്ലേ ഭൂമിയുടെ മധ്യയിലാണെന്ന്? അത് നമ്മൾ കണ്ടുപിടിച്ചതല്ല, ദൈവം തമ്പുരാൻ കണ്ടുപിടിച്ചതാ. ഇസ്രായേൽ എവിടെ വസിക്കുന്നത്? ഭൂമിയുടെ മധ്യേ. വായിച്ചോ വാക്യം, ഭൂമിയുടെ മധ്യേ വസിച്ചു. ഭൂമിയുടെ മധ്യയിലാണ് അവരെ നിർത്തിയിരിക്കുന്നത്. അത് അളന്നു നോക്കിയാൽ ഈ ഭൂമധ്യരേഖയും ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളും ഈ ഭൂമിയെ കുറിച്ച് അളക്കുമ്പോൾ അവർ ഭൂമിയുടെ മധ്യത്തിലാണ്. അത്രയും പറഞ്ഞവിടെ വിടുകയാണ്. ഇസ്രയേലിനെ കുറിച്ച് ലോകം ഭയപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങൾക്കത് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിൽ നോക്കിയാൽ അറിയാം, പ്രത്യേകിച്ച് ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം.
ലോകത്തിൽ അമേരിക്കക്കാട്ടിലും ഇന്ന് ഭയം ഇസ്രയേലിന്. ആ ലോകത്തിന് വെറുതെ ചെന്ന് നമ്മൾ പറയത്തില്ല ജോണ്ടാൻ ചെല്ലുക എന്നൊക്കെ പറയുന്ന പരിപാടി ഇപ്പോൾ ഇല്ല, പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു രാജ്യവും അവരോട് ആവശ്യമില്ല, കളിക്കാൻ ചെല്ലത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉരുളക്കുപ്പേരി പോലെ അപ്പോൾ തന്നെ അവർ തിരിച്ചടിച്ചിരിക്കും. ഒരു കാര്യമെന്ന് പറയാം, ഇസ്രയേലിന് ലോകം ഭയപ്പെടാനുണ്ടായ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു സിക്സ് ഡേയ്സ് വാർ. പറഞ്ഞല്ലോ 500,000 ചില്ലുവാനും പടയാളികളും 3.5 ടാങ്കുകളും 3.5 ഫൈറ്റേഴ്സും ഒക്കെയായിട്ട് റഷ്യയുടെ സപ്പോർട്ടോടുകൂടി 13-ോ 18-ോ രാജ്യങ്ങൾ ചേർന്ന് ചെന്നിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് അവർ സുല്ലിട്ട് പിന്മാറേണ്ടി വന്നു. 6-ാം ദിവസം യുദ്ധം, ഞാൻ പറയില്ല, അബ്ദുൽ നാസർ കൈപൊക്കി. അത് ലോകം ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് 1976 ഒരു സംഭവം നടന്നു. ടെല്ലവിയിൽ നിന്നും പാരീസിലേക്ക് ഒരു പ്ലെയിൻ പറന്നു പൊങ്ങുകയാണ്. എയർ ഫ്രാൻസിന്റെ ഫ്ലൈറ്റാണ്. അതിൽ ഏകദേശം 148 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ പ്ലെയിനെ പലസ്തീൻ പോരാളികൾ ഹൈജാക്ക് ചെയ്തു. അവരെ അവസാനം ഏതൻസിലിറക്കിയ പ്ലെയിൻ, അതിനുശേഷം NNB എന്ന് പറയുന്ന ഉഗാണ്ടയിലെ എയർപോർട്ടിൽ കൊണ്ടിറക്കി. ഉഗാണ്ടയിലെ പ്രസിഡന്റ് ഇദി അമീൻ അവർക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. എന്ത് ചെയ്യണമറിയത്തില്ല, ഭയങ്കര ചർച്ചകൾ നടന്നു. അപ്പോൾ NNB എയർപോർട്ട് ഭയങ്കര ചർച്ചകൾ നടന്നു. ലോകം ഞെട്ടിയ ഒരു സംഭവമാണ്. അവസാനം ഇവര് 2-3 ദിവസം ആലോചിച്ചു. സിക്സ് ഡേയ്സ് വാർ പോലെ അവർ പ്രാർത്ഥിച്ചിട്ടൊരു തീരുമാനമെടുത്തു. ഇസ്രയേൽ ജയിലിൽ കിടക്കുന്ന പലസ്തീൻ പോരാളികൾ ചിലരെ വിട്ടുകൊടുക്കണം, എങ്കിലേ ഈ പ്ലെയിനിലുള്ള 248 പേരെയും അവർ വിടത്തുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഒരാളെ അവർ വെടിവെച്ച് കൊന്നു. ദിവസങ്ങൾ നീണ്ടുപോകാൻ ചർച്ചകൾ നടക്കുക. അവസാനം ആരുമറിയാതെ ഇസ്രയേലിൻ്റെ മൊസാദിൻ്റെ ആലോചനയോടുകൂടി അവരുടെ കമാൻഡോകൾ ഹെർക്കുലൂസ് പ്ലെയിനുകളിൽ അവരിറങ്ങി വന്നു. അവർ ഉഗാണ്ട എയർപോർട്ടിൽ ലാൻഡായി. അവർ വന്നിട്ട് എയർപോർട്ടിൻ്റെ ഒരു മൂലയിൽ ഇവരുടെ ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്തിട്ട് രാത്രിയിൽ അവർ ആ വാഹനത്തിൽ നിന്നും ഉഗാണ്ടയുടെ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന കുറേ വാഹനങ്ങൾ ആ ഹെർക്കുലീസ് പ്ലെയിൻ അകത്തു നിന്ന് ഇങ്ങോട്ട് ഇറക്കി. എന്നിട്ട് കൊടി വെച്ച്, ഉഗാണ്ടയുടെ കൊടി വെച്ച്, അതിന് സെക്യൂരിറ്റി ഉഗാണ്ട പോലീസുകാരെ പോലുള്ള പോലീസുകാരെ ഈ വണ്ടിയിൽ നിർത്തി രണ്ട് സൈഡിലും സെക്യൂരിറ്റി ആയിട്ട് ഈ വണ്ടി എയർപോർട്ടിൽ കൂടി വരിക. കാരണം ഉഗാണ്ടയുടെ പ്രസിഡന്റ് എവിടെ പോയാലും എയർപോർട്ടിൽ വരുമ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. പ്ലെയിനിൽ നിന്നും നേരെ കാറ് പ്ലെയിനിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിൽ കയറി സെക്യൂരിറ്റിയോടെ വരുന്നത്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് സെക്യൂരിറ്റിക്കാർ ഇതറിഞ്ഞില്ല. അവർ ചിന്തിച്ചു പ്രസിഡന്റ് എവിടെ പോയിട്ട് വരികയാണെന്ന്. വിത്തിൻ മിനിറ്റുകൾക്കകം ഇവരെ ബന്ധിച്ചിരുന്ന സ്ഥലത്ത് ഈ ഇസ്രയേലിന്റെ കമാൻഡോകൾ കയറി അവർ അവിടം വെടിവെച്ച് അവിടുത്തെ സെക്യൂരിറ്റിയെ തകർത്ത് അവിടെ ബാക്കി ഉണ്ടായിരുന്ന മുഴുവൻ പാസഞ്ചേഴ്സിനെയും രക്ഷിച്ചു. അനേക ഉഗാണ്ടൻ സെക്യൂരിറ്റിക്കാർ മരിച്ചു വീണു. അതിൽ കൂട്ടത്തിൽ ഇസ്രയേലിന്റെ കമാൻഡറായിരുന്ന നെതന്യാഹു എന്ന് പറയുന്ന ആള് മരിച്ചുപോയി. അതവർക്ക് ഭയങ്കര ദുഃഖമായി പോയി. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നെതന്യാഹു അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ബാക്കി ഒരാൾ പോലും മരിക്കാതെ ഈ എയർപോർട്ടിൽ നിന്നും സകല ബന്ദികളെയും പിടിച്ചുകൊണ്ട് അവർ ഇസ്രയേലിലേക്ക് പറന്നു. സ്തോത്രം. ലോകം ഞെട്ടിയ സംഭവമാണ്. വിളിക്കുന്ന പലർക്കും ഇതറിയാം. ലോകം കിടിലം മറിഞ്ഞു. ഇതിൽ നിന്നാണ് ഇറാഖിലേക്കാണെന്ന് തോന്നുന്നത്, ഇറാനിലേക്കോ. അമേരിക്ക ഒരു പ്രാവശ്യം ഈ ഒരു ഓപ്പറേഷൻ നടത്തി, പക്ഷെ അത് പൂർണ്ണ വിജയത്തിലെത്തിയില്ല. അതേസമയം ചെറിയ രാജ്യം 21,000 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ളതും 82 ലക്ഷത്തോളം, അല്ലെങ്കിൽ അന്ന് 70 ലക്ഷം അടുത്ത ജനസംഖ്യയുള്ള ഒരു ചെറിയ രാജ്യമാണ് ഈ പണി കാണിച്ചത്. ആ ഓപ്പറേഷന്റെ പേരായിരുന്നു തണ്ടർ ബോൾട്ട്. ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അതിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു, ദൈവമക്കളെ,
അങ്ങേ കൊണ്ട് അസാധ്യമെന്ന് ചിന്തിക്കുന്ന പലതും എന്റെ ദൈവം സാധ്യമാക്കി തരും. അസാധ്യമെന്ന് ചിന്തിക്കുന്ന പലതും ദൈവം സാധ്യമാക്കി തരും. ഞാൻ രക്ഷിക്കപ്പെടുന്ന കാലത്ത് ഖത്തറിലെ ഉംസൈഡിലെ കുര്യൻ ചാൻ എന്ന് പറയുന്ന ആളിന്റെ വീടിന്റെ പുറകിൽ പോയിരിക്കുക മോനിരിക്കുന്ന പോലെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ദൈവദാസൻ പ്രസംഗിക്കുക, ഒരു കൊച്ചു മൈക്കും പിടിച്ച് ഒരു ഡെക്ക് ഡെക്കാന്ന് ആ വീട്ടിൽ ഡെക്ക് പാട്ട് കേൾക്കുന്ന ഡെക്കിൽ മൈക്ക് പിടിപ്പിച്ചേക്കുക. ഞാനെപ്പുറയും ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കൊതിച്ചു, കർത്താവേ ഇങ്ങനൊരു മൈക്ക് കൊടുക്കുന്ന പ്രസംഗിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അന്ന് ബൈബിളിൻ്റെ എ ബി സി ഡി എനിക്കറിയത്തില്ല, ബൈബിൾ കൊണ്ടുപോകുന്ന നാണക്കേട. ആ എന്നെയാ ഇന്ന് എൻ്റെ സാക്ഷ്യം. ആയിരക്കണക്കിന് വാട്ട്സ് ആംപ്ലിഫയർ, ജനറേറ്റർ, വാഹനങ്ങൾ, കൂടെ പ്രവർത്തിക്കാൻ നല്ല മണിമണി പോലുള്ള ദൈവദാസന്മാർ, ശുശ്രൂഷിക്കാൻ പോകാത്ത കുഴപ്പമുള്ള വേദികൾ, പ്രൊജക്ടറുകൾ, കമ്പ്യൂട്ടറുകൾ, അത്യാവശ്യത്തിന് പണം, ഇതെല്ലാം തന്ന് എൻ്റെ ദൈവം എന്നെ ഈ നിലയിലാക്കി. ഞാനൊരു വലിയ മനുഷ്യനല്ല, ഒരിടത്ത് പോലും ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഒരിടത്ത് പ്രസിദ്ധീകരിക്കത്തില്ല. എൻ്റെ ഈ രണ്ട് പുസ്തകങ്ങളിൽ ഞാൻ എൻ്റെ ഫോട്ടോ ഇട്ടിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദൈവത്തിന് ചില പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ഹാർവെസ്റ്റിലും ടി വിയിലും പലയിടത്ത് യൂട്യൂബിലും ഒക്കെ ഇപ്പം വരുന്നു. അത് ഞാൻ അനുവദിച്ചോ ആഗ്രഹിച്ചിട്ടോ അല്ല, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇസ്രായേലിൻ്റെ ചരിത്രത്തെ തൊട്ട് നിങ്ങളെ ബലപ്പെടുത്താനായി പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുന്നു എങ്കിൽ, എന്നെ നടത്തുന്ന ദൈവം, ഇസ്രായേലിനെ നടത്തുന്ന ദൈവം നിങ്ങളെയും നടത്താൻ മതിയായവനാണെന്ന് പറയാൻ വന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ്യ, ദൈവത്തിന് സ്തോത്രം.